ഇപ്പോൾ ഞാൻ മുതലുന്നില്ല. നോക്കാനുള്ള അവസരം ഒരുക്കാനുള്ള പൊതുവേദിയായിട്ടാണ് തീർച്ചയായിട്ടും ഇഞ്ചക്കുട്ട് എന്ന പ്രദേശത്തെ കുടിയേറ്റത്തിന്റെ പച്ചറ ചൂണ്ടിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നത് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. നേരത്തെ പറഞ്ഞതുപോലെ 33 കുടുംബങ്ങൾ മീനച്ചിൽ താലൂക്കിൽ നിന്ന് കുറുവിലങ്ങാട് രാമപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വഴി കണ്ടെത്താൻ എത്തിച്ചേർന്ന ഒരിടമാണ് ഇഞ്ചക്കുട്ട്. ഞാൻ കാണുകയുണ്ടായി ഇവിടെ കുരുക്കൺനട എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് ഒരുപക്ഷെ ദീർഘമായ പ്രവാസത്തിന്റെ തുടക്കം കൊണ്ട് കുരുക്കൺനട ഇഞ്ച കൃഷി ധാരാളമായി ഇഞ്ചക്കാടുകൾ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശത്തെ ഇഞ്ചക്കുണ്ട് എന്ന പേര് പറഞ്ഞ് വിളിച്ച 33 പേരും ജീവിതത്തിൽ തൊട്ട് വലിയ അധ്വാനത്തിന് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കുണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാവുന്നതേ. 75 വർഷക്കാലം മുമ്പ്, ഇപ്പോ ഈ വേദിയിൽ ഇരിക്കുന്ന പലരും ജപിക്കുന്നതിന് മുമ്പ്, പ്രവാസത്തിന്റെ ദീർഘമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കാട് നാടാക്കി മാറ്റാനുള്ള പ്രയത്നങ്ങൾക്കിടയിൽ മലമ്പനി പിടിച്ചും അതിഭീകരമായ വന്യമൃഗങ്ങളോട് യുദ്ധം ചെയ്തും ചിലർ മരിച്ചും ചിലർ ജീവിച്ചും നടത്തിയ വലിയ സമാനതകളില്ലാത്ത വിധത്തിലുള്ള മുന്നേറ്റത്തിന്റെ ചരിത്രമുണ്ട് കേരളത്തിലെ കുടിയേറ്റത്തിൽ. പലപ്പോഴും കേരളത്തിന്റെ തെക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നാണ് കേരളത്തിന്റെ വടക്കൻ മേഖലകളിലേക്കുള്ള ധാരാളമായിട്ടുള്ള കുടിയേറ്റങ്ങളും കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യരും ഉണ്ടായിട്ടുള്ളത്. ആ ഭൂമി പല രീതികളിൽ പല പേരുകളിൽ അറിയപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടാകുന്ന നോൺ റിവർട്ടബിൾ ഫോറസ്റ്റ് എന്ന് വിളിക്കപ്പെടാവുന്ന ഭൂമികൾ ഉണ്ടാകുന്നത് ചിലത് കൊച്ചി രാജാവിന്റെ നിർദ്ദേശപ്രകാരം കാട് നാടാക്കാൻ മാറ്റിയിട്ടുള്ള ആഹ്വാനം ഏറ്റുവാങ്ങി കൃഷി ചെയ്യാൻ ഇറങ്ങി തിരിച്ചവരാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ. ഇന്ന് വേണമെങ്കിലൊരു സ്വകാര്യ പ്രൈവറ്റ് റൂട്ടിന്റെ ബസ് യാത്രാ വഴികൾ എടുത്തു നോക്കിയാൽ കാഞ്ഞങ്ങാട്ടേക്ക്, കാഞ്ഞങ്ങാടിന്റെ ഉൾമേഖലകളിലേക്കുള്ള വാഹനങ്ങൾ പലപ്പോഴും വളരെ മനോഹരമായ വാഹനങ്ങൾ കോട്ടയത്ത് നിന്ന് യാത്രയാരംഭിച്ച് അതിന്റെ യഥാർത്ഥത്തിന്റെ അർത്ഥം ഇപ്പോഴും ആ കുടിയേറ്റത്തിന്റെ പേരുകൾ മണഞ്ഞു കിടക്കുന്നത് അതിന്റെ ബീജാവാഹം ചെയ്തിട്ടുള്ളത് കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നാണ്. അങ്ങനെയാണ് മീനച്ചിൽ നിന്ന് ഒരു സംഘം ആളുകൾ പരന്തരപ്പുഴയിലെത്തി, പരന്തരപ്പുഴയിൽ നിന്ന് കുരുക്കൺനടയിലേക്ക് എത്തി, കുരുക്കൺനടയിലെ കുണ്ടു നിറഞ്ഞ ഇഞ്ചക്കാടുകളെ നാടിന്റെ കൃഷിക്ക് യോഗ്യമായ വിധത്തിൽ സമതലമാക്കി മാറ്റാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എത്ര ഭീകരമായി. നമ്മുടെ നാട്ടിലേക്ക് മാറാവ്യാധികളുടെ കുരുക്കിൽ സ്വന്തം കുടുംബത്തെ, മക്കളെ, ഭാര്യയെ, ഒപ്പം പണിയെടുക്കുന്നവരെ സംരക്ഷിക്കാൻ കുടിയേറ്റത്തിന്റെ തലമുറ നടത്തിയ ത്യാഗപൂർണമായിട്ടുള്ള ഇടപെടലുണ്ട്. ഇപ്പോ കോവിഡ് 2019-20 കാലത്ത് വന്ന കോവിഡ് എത്ര മനോഹരമായിട്ടാണ് കേരളം അതിനെ അഭിസംബോധന ചെയ്തത്. ഈ രാജ്യം 64 ലക്ഷം ലോകത്തെ മനുഷ്യർ അതിഭീകരമായ മരണത്തിനിടയാക്കിയ കോവിഡ് 2019 ഇന്ത്യയുടെ തലയ്ക്കുമീതെ, ലോകത്തിന്റെ തലയ്ക്കുമീതെ ഒരു ദുരന്തമായി പെയ്തിറങ്ങിയപ്പോൾ ആ ദുരന്തങ്ങളൊന്നും പറ്റാത്ത നാടായി ഈ കേരളം മാറി എന്ന അനുഭവം നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലാത്തൊരു കേരളം ഉണ്ടായിരുന്നു. V.S. അച്യുതാനന്ദന് 100 വയസ്സ് തികയുന്ന ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മയെക്കുറിച്ച് ഏഷ്യാനെറ്റ് എന്ന ചാനൽ പുറത്തിറക്കിയ ഒരു എപ്പിസോഡുണ്ട്. അതിൽ പറഞ്ഞു അച്യുതാനന്ദൻ 4-ാമത്തെ വയസ്സിൽ അച്ഛന്റെ കൈപിടിച്ച് അസുഖകാരിയായ, വസൂരിക്കാരയായ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ നടത്തിയ യാത്രയെക്കുറിച്ച്. ഒരു കൈയിൽ അച്യുതാനന്ദനും മറുകൈയിൽ അച്യുതാനന്ദന്റെ ജ്യേഷ്ഠനെയും പേറി അച്ഛൻ മക്കളെ, അമ്മയെ കാണാനുള്ള അവസാനത്തെ യാത്രയ്ക്ക് തയ്യാറെടുത്ത് വസൂരി പെരയുടെ മുമ്പിലേക്ക് പോവുകയാണ്. മക്കൾക്ക് അമ്മയെ കാണാൻ പറ്റുന്നില്ല. വസൂരിപ്പരയ്ക്കകത്ത് മെടഞ്ഞ ഓലയുടെ ഓലക്കീറിൽ 2 കണ്ണവർ കാണാൻ പറ്റി. അച്ഛൻ ചൂണ്ടിക്കാണിച്ചു, അകലെ നിന്ന് അമ്മ നമ്മളെ നോക്കുന്നുണ്ട്. അസുഖകാരിയായ അമ്മ രോഗം മാറി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ തിരിച്ചുപോയ മക്കൾക്ക് പിന്നെ പക്ഷേ അമ്മയെ കാണാനായില്ല. വസൂരി വിടപെട്ട അച്യുതാനന്ദന്മാരുടെ അമ്മമാർ 10,000-ങ്ങൾ, 100,000
ഓലമറക്കിടയിലെ കീറിൽ നിന്ന് രണ്ട് കണ്ണുകൾ വെച്ചു മക്കളെ കണ്ട് ഇനി തൻ്റെ അമ്മയുടെ ചിതാഭസ്മം നദികളിൽ ഒഴുക്കാനോ ഏതെങ്കിലും സ്ഥലത്തു നിബന്ധനം ചെയ്യാനോ എപ്പോൾ എവിടെ വെച്ച് അമ്മ മരിച്ചു എന്ന് പോലും അറിയാത്ത വിധത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളിലേക്ക് വലിച്ചെറിയപ്പെട്ട നിരവധി രോഗഗ്രസ്തമായൊരു നാടായിരുന്നു ഈ കേരളം. ആ മലമ്പനിയോട് ആ വസൂരിയോട് കാട് സൃഷ്ടിച്ച വിവിധങ്ങളായ രോഗങ്ങളുടെ ഭീകരതയോട് പടപെട്ടി മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തിയവരാണവർ. ഇവിടെ വന്യമൃഗശല്യത്തെ കുറിച്ചിട്ടുള്ള ഇന്ന് അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ രഘുവിനെ കണ്ടില്ല, കെ എഫ് ആർഐയുടെ ഒരു പ്രൊഫസർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ സാധാരണ നിലയിൽ കാട് നാടാക്കി മാറ്റുമ്പോൾ തന്നെ കാട് നിലനിർത്തണം എന്ന പക്ഷക്കാരാണ് നമ്മളെല്ലാവരും. എന്നാൽ ജണ്ടയ്ക്കിപ്പുറത്തു കിടക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങൾ ഇനിയും പലതും സാധ്യമാകാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ ജോസ് കെ മാണി എം പി ഇവിടെ വിവരിച്ച വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആക്ടിൽ മാറ്റങ്ങൾ വരുത്തി മനുഷ്യനെ കൂടി സംരക്ഷിക്കാനുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം എന്ന തീരുമാനം കേരളം എടുത്തത്. കേവലം ഇഞ്ചക്കുട്ടിൽ വന്ന് കുടിയേറ്റ വജ്രചൂപിക്ക് ഞങ്ങളൊരു പ്രസംഗം നടത്തി പോവുകയല്ല. ഞാനും കെ കെ രാമചന്ദ്രനും സനീഷ് കുമാറും എല്ലാം അടക്കമുള്ള കേരളത്തിന്റെ നിയമസഭ സഖാവ് പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം ഏകകണ്ഠമായി പാസാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയും വിധം അവസരമുണ്ടാക്കാൻ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന അപകടകാരിയായിട്ടുള്ള വന്യമൃഗങ്ങൾ മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ അതിനെതിരായി ആയുധമെടുക്കാനും ഉപയോഗിക്കാനുമുള്ള അവസരം ഉൾപ്പെടെ തരണമെന്നും അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകണമെന്നും വന്യമൃഗങ്ങളെ ജീവൻ സംരക്ഷണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ അവസരമുണ്ടാക്കണമെന്നും കേരളം ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്. അതിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ നിയമസഭയ്ക്ക് കേരളത്തിന്റെ ഈ മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. ഇന്ന് കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായി മാൻ അനിമൽ കോൺഫ്ലിക്ട് മാറി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥായിയായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണ്ടേ? ഞങ്ങളിപ്പോ നേരത്തെ പാലപ്പള്ളിയിൽ ആന ഇറങ്ങി. കെ കെ രാമേന്ദ്രൻ സഖാവ് സൂത്രത്തിൽ എന്നെ കൂടി വിളിച്ചു, നമുക്ക് ശശീന്ദ്രൻ സഖാവിന്റെ അടുത്ത് പോകണം, രണ്ട് കുങ്കിയാനകൾ സംഘടിപ്പിക്കണം. സഖാവ് വളരെ ആവേശപൂർവ്വം വാദിച്ചു. ജില്ലയിലെ മന്ത്രി എന്ന നിലയിൽ ഞാനും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി മന്ത്രിയുടെ മുമ്പിലെത്തി. കുങ്കിയാന വന്നു, കുങ്കിയാന പാലപ്പള്ളിയിൽ ഇറങ്ങി രാമേന്ദ്രൻ സഖാവിന്റെ മണ്ഡലത്തിലുള്ള അപകടകാരിയായിട്ടുള്ള കുങ്കിയാനകളെ ഒക്കെ തുരത്തുന്നത് എവിടേക്കാ? എന്റെ മണ്ഡലമായിട്ടുള്ള വല്ലൂരിലേക്കാണ്. അതാണ് അതിന്റെ അടുത്ത പ്രശ്നം. അല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ്, നമുക്ക് താൽക്കാലിക പരിഹാരം മതിയോ? ഇന്നലെ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രമോദിന്റെ നേതൃത്വത്തിൽ എന്റെ നിയോജക മണ്ഡലത്തിലെ ആകെ ഫെൻസിങ് ആവശ്യമുള്ള 38 കിലോമീറ്ററിലും ആവശ്യമുള്ള സ്ഥലത്ത് അത് സ്ഥാപിക്കാനും വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും യാത്ര നടത്തി ഞങ്ങളൊരു തീരുമാനം എടുക്കുകയുണ്ടായി. പക്ഷെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഞാൻ സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് അന്ന് സുൽത്താൻ ബത്തേരി എം എൽ എ ആയിരിക്കുന്ന ഐ സി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ളൊരു ഫെൻസിങ് കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അന്ന് മന്ത്രി കെ രാജുവാണ്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി. അപ്പോൾ വളവള പോലെ ഇങ്ങനെ കോർത്ത് തൂക്കിയിടാകുന്ന ഒരു പുതിയ ഫെൻസിങ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രസംഗിച്ചു, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പ്രസംഗിച്ചു. ആന വിവരമറിയും, ഏത് ആന വിവരമറിയും, ഇനി സാധാരണ സൗരോർജ ഫെൻസിങ് അല്ല, ഇത് ഹാങ്ങിങ് ഫെൻസിങ് ആണ്, ഇത് തൊട്ടാൽ ആനയ്ക്ക് ഷോക്ക് അടിക്കും, അതുകൊണ്ട് ഇനി പ്രയാസം ഉണ്ടാകില്ല. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് ശരീരത്തിൽ ഷോക്ക് അടിക്കാൻ പറ്റാത്ത ഒരേ ഒരു ഭാഗം അതിൻ്റെ കൊമ്പാണ്. ആന ഈ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ വളയത്തിനകത്ത് വളരെ സൂക്ഷിച്ച് 3 ആഴ്ച തുടർച്ചയായി പരിശ്രമിച്ച് മനുഷ്യരെക്കാൾ ബുദ്ധിയോടെ ആ ഫെൻസിങ് അങ്ങ് തൊട്ട് 2 ൻ്റെ ഉള്ളിലേക്ക് കൊമ്പ് കയറ്റി ടാഞ്ഞ് 3 തവണ വലിച്ചു, ഫെൻസിങ് താഴെ പോയി. പിന്നെ ഇപ്പം നമ്മൾ വിവിധങ്ങളായ ഫെൻസിങ്ങുകളെ കുറിച്ച്
വേണമെങ്കിൽ ഇത്തിരി രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി ആന വരുന്ന നേരത്ത് ആനയുടെ പാർട്ടി ഏതാണെന്ന് നോക്കി മുദ്രാവാക്യം വിളിച്ച് സമരം നടത്തി. അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ട് മൃഗങ്ങൾ വനത്തിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ സഹായത്തോടെയും പിന്തുണയോടെയും പണ സമാഹരണത്തോടെയും കാട്ടിനകത്തു തന്നെ മൃഗങ്ങളെ നിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള കാലാവസ്ഥ ഒരുക്കിയെടുക്കൽ കൂടി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഞാൻ രണ്ടാമത്തെ പ്രശ്നമാണ് പറഞ്ഞത്. ഒന്നാമത്തത് നമ്മുടെ പിന്നെ ആയുധം. നേരത്തെ നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു, ആ നിയമപ്രകാരം ഗർഭിണിയല്ലാത്ത പന്നികളെ വെടിവെക്കാൻ. അതാണ് ഏറ്റവും പ്രയാസകരമായ പ്രശ്നം. കാരണം വെടിവെക്കുന്നതിന് മുമ്പ് പന്നിയെ കിട്ടണം, പിന്നെ പന്നി ഗർഭിണിയാണോ എന്ന് പരിശോധിക്കണം, ഗർഭിണിയല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് പന്നിയെ വെടിവെക്കണം. പ്രയാസകരമായ പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തി. ഇപ്പോൾ നാട്ടിൽ പഞ്ചായത്തിനകത്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വെടിവെക്കാൻ ചില അവസരങ്ങൾ കൊടുത്തു, പക്ഷെ എല്ലാ മൃഗങ്ങളെയും അങ്ങനെ സാധിക്കില്ല. കാടിറങ്ങി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത വിധം മൃഗങ്ങൾ ധാരാളമായി കാട്ടിൽ നിന്ന് വന്നു കയറുമ്പോൾ കുടിയേറ്റത്തിന്റെ മാതൃകയുണ്ടായ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകും. കാട്ടിൽ അതിനാവശ്യമായിട്ടുള്ള പാരിസ്ഥിതിക അവസ്ഥ സൃഷ്ടിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തോടുകൂടി ഒരു പദ്ധതിക്ക് രൂപം നൽകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, 1977 മുമ്പ് കുടിയേറി പാർത്ത ആളുകൾക്ക് മുഴുവൻ ഭൂമിയുടെ അവകാശം കൊടുക്കുക എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ പട്ടയം കൊടുക്കാനുള്ള വകുപ്പിന്റെ മന്ത്രിയാണ് ഞാൻ. വ്യാപകമായി പട്ടയം കൊടുക്കാൻ പട്ടയ മിഷൻ രൂപീകരിച്ച് MLA മാരുടെ നേതൃത്വത്തിൽ പട്ടയ അസംബ്ലികൾ രൂപീകരിച്ച് ഭൂമിയിൽ മണ്ണിന്റെ ഉടമകളാക്കി മുഴുവൻ മനുഷ്യരെയും മാറ്റുക എന്ന വലിയ പരിശ്രമത്തിന് രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾ നേതൃത്വം നൽകുകയാണ്. നിയമത്തിൽ ഭേദഗതി വരുത്തണമോ? നിയമത്തിൽ ഭേദഗതി വരുത്തും. 1960 ഭൂപതിവ് നിയമത്തിൽ വരുത്തിയ ഭേദഗതി അങ്ങനെയാണ്. ചട്ടത്തിൽ മാറ്റത്തിൽ വരുത്തണോ? ചട്ടത്തിൽ മാറ്റം വരുത്താനുള്ള നടപടികളുമായി നാം മുന്നോട്ട് പോകും. പക്ഷെ ഒരു പ്രശ്നം, കടലും കാനനവും കേന്ദ്രത്തിന് സ്വന്തമാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. യഥാർത്ഥത്തിൽ 3 തരത്തിലുള്ള ഭൂമികളുള്ള ഈ കേരളത്തിൽ പ്രധാനമായും ഇടനാട് കുറച്ചുകൂടി വിസ്തൃതി ഉണ്ടായാൽ ചുണ്ണാമ്പ് കല്ല് തൊട്ട് CRZ എന്ന് അവകാശപ്പെടുന്ന കടലിന്റെ ഓരം മുതൽ ജണ്ടയിട്ട് വനമെന്ന് പ്രഖ്യാപിച്ച വഴി വരെയുള്ള ദൂരമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് സംസ്ഥാനമെന്ന നിലയിൽ അതിന്റെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി കൊടുക്കാനാവുക. 1993 അതുകൊണ്ടൊരു ചട്ടം കൊണ്ടുവന്നു. 1977 മുമ്പ് ഭൂമി കുടിയേറി പാർത്ത ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടെ ഭൂമി കൊടുക്കണം. അതിന് ഏറ്റവും പ്രയാസകരമല്ലാത്ത വിധത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കാൻ കേന്ദ്രവും കേരളവും ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അനുവാദം മേടിക്കാൻ 1993 ചട്ടമനുസരിച്ച് വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായ പരിശോധന നടത്തണം. സംയുക്തമായ പരിശോധന നടത്തിയ ഇടങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി വനം വകുപ്പ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടാൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തിന് അയക്കണം. കേന്ദ്ര ഗവൺമെന്റ് അനുവാദം നൽകിയാൽ സർവേ നടത്തി ഭൂമി തിരിച്ച് ആളുകൾക്ക് നൽകണം. 4 ഏക്കർ വരെ അങ്ങനെ കൊടുക്കാൻ അനുവാദമുണ്ട്, പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം കിട്ടണം. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയ ഭൂമിയിൽ ഇനി തൃശൂർ ജില്ലയിൽ 600 ഏക്കർ വരെയുള്ള ഭൂമിയാണ് കൊടുക്കാനുള്ളത്. കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം കൊടുത്തു വരുന്നതിനിടയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഇനി ബാക്കി വരുന്ന കേസുകളിൽ മഹാഭൂരിപക്ഷവും 77 താമസിച്ച് അപേക്ഷയും കൊടുത്ത് അപേക്ഷ പാസ്സായി കടന്നിട്ടും ആരാണത് എന്നറിയാൻ പറ്റാത്തവരാണ്. 4 തവണ വില്ലേജ് ഓഫീസുകളിൽ അങ്ങനെ ബാക്കി നിൽക്കുന്നവരുടെ അപേക്ഷ പരിഗണിക്കാൻ ഉണ്ടെങ്കിൽ വരണം എന്ന് കാണിച്ചുകൊണ്ട് സ്പെഷ്യൽ LA No. 1 ഓഫീസ് ഇക്കാര്യത്തിനു വേണ്ടി മാത്രം രൂപീകരിച്ച ഓഫീസ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഒരുപാട് പേരുടെ അപേക്ഷ നാം കേന്ദ്രത്തിന് അയച്ച് കേന്ദ്രത്തിൽ നിന്ന് അൺപ്രോപ്പർ എന്ന പേര് പറഞ്ഞു തിരിച്ചയച്ചു. അൺപ്രോപ്പർ എന്ന് പേര് പറഞ്ഞു തിരിച്ചയച്ചതിൽ പ്രോപ്പറാക്കാൻ, ശരിയായ വിധത്തിലാക്കാൻ വീണ്ടും റവന്യൂ വകുപ്പ് സർവേ നടത്തി ടോപ്പോ ഷീറ്റിലേക്ക് മാറ്റി പരിവേഷ് പോർട്ടൽ എൻ്റർ ചെയ്യുക എന്ന കർത്തവ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. August 15 ഇപ്പോൾ 94 കൊടുത്ത അപേക്ഷകളിൽ തള്ളപ്പെട്ടു വന്നിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും പ്രത്യേക ഓഫീസിന് കീഴിൽ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന്
അതിനെ ടോപ്പോ ഷീറ്റിലാക്കി വീണ്ടും സർവേ നടത്തി പരിവേഷ് പോർട്ടൽ എൻ്റർ ചെയ്യുമ്പോൾ 4632 പേർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പുതിയതായ അപേക്ഷകളിൽ ഉൾപ്പെടും. അതിൽ 1600 എണ്ണം ചാലക്കുടി താലൂക്കിലാണ്, അതായത് ഈ പ്രദേശം മുഴുവൻ ഉൾക്കൊള്ളുന്ന ചാലക്കുടി താലൂക്കിലാണ്. 1600 തൃശ്ശൂർ താലൂക്കിലാണ്. ആ വിധത്തിൽ 4 താലൂക്കുകളിലെയും ആ പ്രശ്നം കൊടുക്കുക. അവസാനത്തെ പ്രശ്നം, കഴിഞ്ഞ 30 കൊല്ലമായി പുതിയ ജെ വി ആറിനും പുതിയ അപേക്ഷയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് അനുവാദം നൽകുന്നില്ല. അതിൽ 93 ചട്ടം വന്നതിന് ശേഷം കുറച്ചുകാലം കൊടുത്തെങ്കിലും 2010 മുതൽ പൂർണ്ണമായും ഇനി അപേക്ഷകൾ കൊടുക്കാൻ അവകാശമില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് സർക്കാർ, കേന്ദ്ര സർക്കാർ പോവുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 8 ഫെബ്രുവരി കേന്ദ്ര ഗവൺമെന്റിലെ വനം വകുപ്പ് മന്ത്രിയായും വനം വകുപ്പ് സഹമന്ത്രിയായും, റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാനും വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ എ കെ ശശീന്ദ്രനും കൂട്ടായി പോയി ഒരു ദിവസം പൂർണ്ണമായി അവരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും അർഹരായ ആളുകളുണ്ടെങ്കിൽ പുതിയ ജെ വി ആർ ഉണ്ടാക്കാമെന്നും ആ ജെ വി ആർ അനുസരിച്ച് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പുതിയ അപേക്ഷ നൽകാമെന്നും ആ അപേക്ഷകൾ പരിവേഷ് പോർട്ടലിൽ എൻ്റർ ചെയ്താൽ അനുഭാവപൂർണം പരിഹരിക്കാമെന്നും കേന്ദ്ര ഗവൺമെന്റ് പിന്നെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 31 നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളിലും, അങ്ങനെ മലയോര പ്രദേശത്ത് ഇനിയും ഭൂമിയുടെ അവകാശികളല്ലാത്തവരുണ്ടെങ്കിൽ, ജെ വി ആർ നടത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും വിവരശേഖരണത്തിൽ അപേക്ഷ കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അതിൽ ചിലപ്പോൾ 77 മുമ്പ് കുടിയേറി പാർത്തവരിൽ അസൈൻമെന്റ് ഓർഡർ കിട്ടിയവരുണ്ടാകും. അത് പട്ടയമാണെന്ന് തെറ്റിദ്ധരിച്ച് ചില്ലിട്ട് വീട്ടിൽ സൂക്ഷിച്ചവരുണ്ട്. അത് അസൈൻമെന്റ് ഓർഡറാണ്, പണമടച്ചാൽ പട്ടയം കിട്ടുമെന്ന അറിയിപ്പ്. എന്റെ അച്ഛന്റെ 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 കയ്യിലുള്ള ഭൂമിയായിരിക്കും, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ പട്ടയം മേടിച്ചിട്ടുണ്ടാകും എന്നായിരിക്കും നമ്മുടെ ധാരണ. പക്ഷെ പട്ടയം കയ്യിലുണ്ടാകില്ല. നമുക്ക് ഒരവകാശവും ഇല്ലെങ്കിലും പട്ടയം കിട്ടിയ ഒരാളിൽ നിന്ന് കൈമാറി കിട്ടിയ ഭൂമിയായിരിക്കും. ഇവർക്കെല്ലാം ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ 1 മുതൽ 31 അവസരമുണ്ടായിരുന്നു ഈ 2024. ഇപ്പോ സഭയെ ആരംഭിച്ചപ്പോ എനിക്ക് തോന്നുന്നു പുനലൂർ MLA PS സുബാലാണ് കേരളത്തിന്റെ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. അങ്ങനെ തിരഞ്ഞെടുപ്പിന്റെ തിരക്ക് മൂലവും ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലവും ഇപ്പൊ കൊടുക്കേണ്ടതില്ല എന്നാരൊക്കെയോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇനി വിവരശേഖരണത്തിൽ അപേക്ഷ കൊടുക്കാത്തവരുണ്ട്. എന്തിനാണ് വിവരശേഖരണം? ജോയിന്റ് വെരിഫിക്കേഷൻ എവിടെ നടത്തണം എന്നറിയാൻ വേണ്ടിയാണ്. ആ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ജൂലൈ 27 ജൂലൈ 31 വരെ ഇനിയും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താത്തവരുണ്ടെങ്കിൽ 77 മുമ്പ് താമസിച്ചതിന്റെ തെളിവുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ തെളിവ് നമുക്ക് ഹിയറിംഗ് നടത്തുന്ന നേരത്ത് കൊടുക്കാം എന്ന ധാരണയിൽ അവരുടെ അപേക്ഷ പ്രദേശം തിരിച്ച് സർവേ നമ്പർ തിരിച്ച് കൊടുക്കാൻ ജൂലൈ 31 വരെ ഇനിയും അവകാശമുണ്ട്. ജൂലൈ 31 കൊടുത്ത അപേക്ഷകളിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച് സർവേ നടത്തി, ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി, സർവേ നടത്തി പരിവേഷ് പോർട്ടലിൽ എൻട്രി ചെയ്ത് ഈ മലയോര മേഖലയിൽ ഭൂമിയുടെ അവകാശികളായ, യഥാർത്ഥ അവകാശികളായ, അർഹതപ്പെട്ട മുഴുവൻ പേരെയും ഭൂമിക്ക് പട്ടയം ഈ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തു പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം ഈ ഗവൺമെന്റ് നടത്തും എന്ന കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ സമയം എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി ആളുകൾ നിങ്ങളോട് വിശദമായി സംസാരിക്കും. ഈ ഇന്ത്യക്കുണ്ട് മേഖലയിലെ കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുമിച്ച് നിന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരു കാര്യം കൂടി കൃത്യതയോടെ പറഞ്ഞു വയ്ക്കുന്നു, കയ്യേറ്റവും കുടിയേറ്റവും ഒന്നല്ല എന്ന നിർബന്ധപൂർണമായ അഭിപ്രായമാണ് ഗവൺമെന്റിനുള്ളത്. കുടിയേറ്റക്കാർ ഈ ഭൂമിയുടെ അവകാശികളായി മണ്ണു മാറ്റിയെടുത്തവരാണ്. കയ്യേറ്റക്കാർ ഭൂമി തട്ടിയെടുത്തവരുമാണ്. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ നിലവാരത്തിലായിരിക്കില്ല ഈ ഗവൺമെന്റ് കാണുക. കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി വേണമെങ്കിൽ അതുൾപ്പെടെ ചെയ്യുമ്പോൾ കയ്യേറ്റക്കാർക്കെതിരായി
കർശനമായ നടപടി എടുത്തുകൊണ്ട് അങ്ങനെ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കലായിരിക്കും ഗവൺമെന്റിന്റെ ലക്ഷ്യം. പക്ഷേ കുടിയേറ്റക്കാരെ മനുഷ്യരായി ഭൂമിയുടെ അവകാശങ്ങളായി അർഹതപ്പെട്ടവരായി ഗവൺമെന്റ് കാണും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.